بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين اما بعد പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ഈ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകും. ഓരോ നോമ്പ് പിടിച്ചു കഴിയുമ്പോഴും ഒരു ആത്മനിർവൃതി നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ഓരോ നോമ്പ് കാരണം ഓരോ നോമ്പ് കഴിയുമ്പോൾ ഒരു മാനസികമായ സന്തോഷം. സഹോദരങ്ങളെ, നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ഗൗരവപരമായ ശ്രേഷ്ഠപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു നോമ്പുകാരൻ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ സുന്നത്തുകളെ പറ്റി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാഅള്ളാ. എന്താണ് ഒരു നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ? നോമ്പിന് തന്നെ രണ്ട് ഫർളുകളുണ്ട്. ഒന്ന് നോമ്പിന്റെ നീയത്താണ്. നമ്മൾ എല്ലാ ദിവസവും വളരെ വ്യക്തമായിട്ടത് വെക്കാറുണ്ട്. നവൈത്തു സൗമ ഖദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. നാവുകൊണ്ട് പറയുന്നതിലുപരി ഇതൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ ഓർത്ത് അള്ളാഹുവിലോട്ട് സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ നീയത്താവുക. രണ്ടാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ഇതാണ് രണ്ടാമത്തെ ഫർള്. എന്നാൽ നോമ്പിന് ധാരാളം സുന്നത്തുകളുണ്ട്. ഒരു നോമ്പുകാരൻ പാലിക്കേണ്ട മർമ്മപ്രധാനമായ സുന്നത്തുകൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ യാദൃച്ഛികമായിട്ട് നാം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നോമ്പിന്റെ സുന്നത്താണോ, ഇത് നോമ്പിന്റെ ഫർളാണോ, ഇത് നോമ്പുകാരന് കറാഹത്തായ കാര്യമാണോ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ നോമ്പ് മുറിയുമോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണ്ടേ? സഹോദരങ്ങളെ, സുന്നത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇൻഷാഅള്ളാ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫിഖ്ഹിന്റെ ഗ്രന്ഥമായ ഫത്വഉൽ മുഈനിൽ വളരെ വ്യക്തവും വിശാലവുമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയുന്ന ഒന്നാമത്തെ പ്രഥമ സുന്നത്ത്, ഒരു നോമ്പുകാരൻ ചെയ്യേണ്ട പ്രഥമ സുന്നത്ത് അവന്റെ അത്താഴമാണ്, ഇടയത്താഴമാണ്. സാധാരണ ഇടയത്താഴം കഴിക്കുന്ന സമയം നാം നല്ല ഉറക്കത്തിൻ്റെയും ഉറക്കത്തിൻ്റെ ഏറ്റവും മാധുര്യം അറിയുന്ന സമയത്താണ് ഈ അത്താഴം കഴിക്കുന്നത്. വേണ്ടാന്ന് വിചാരിക്കും. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണേ കേട്ടോ. കാരണം ഇത് യഹൂദികളും നസ്വാറാക്കൾക്കും വിരുദ്ധമായ ഒരു കാര്യമാണ്. അവരെ ഇടയത്താഴം കഴിക്കൂല. അവരാ സമയത്ത് പുതപ്പ് മൂടി കൂർക്കം വലിച്ചുറങ്ങുന്ന സമയമാണ് യഹൂദികൾ. ആ സമയത്ത് നിങ്ങൾ എഴുന്നേക്കണേ, നിങ്ങൾ രണ്ടറക്കാത്ത നിസ്കരിക്കണേ, നോമ്പുകാരനാവുമ്പോ നിങ്ങൾ അത്താഴം കഴിക്കണേ. ഒന്നുമില്ലേ, അത്താഴം കഴിക്കാൻ നിങ്ങൾക്ക് ഒന്നുമില്ലേ, ഒരു ഇറക്ക് വെള്ളം കൊണ്ടാണെങ്കിൽ നിങ്ങൾ അത്താഴം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അത്ര ഗൗരവമുള്ള ഒരു സുന്നത്താണ്. വെറും ഒരു സുന്നത്തല്ല, കേവലം ഒരു സുന്നത്തല്ല, ധാരാളം പ്രതിഫലമുള്ള സുന്നത്താണ്. ആ സമയത്ത് അത്താഴം കഴിക്കുന്നവന്റെ ദുആ പോലും അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അത്താഴത്തിൽ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് ഈത്തപ്പഴം. നമ്മൾ സാധാരണ നോമ്പ് തുറക്കുമ്പോഴാണ് ഈത്തപ്പഴം പരിഗണിക്കാറ്. പക്ഷേ നോമ്പ് പിടിക്കുന്ന അത്താഴം കഴിക്കുന്നവനും ഈത്തപ്പഴം ഉൾപ്പെടുത്തണം. അതിന്റെ ഒരുപാട് ഗുണങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ഇൻഷാല്ലാ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത്താഴം ഒരിക്കലും ഒഴിവാക്കരുത്. എപ്പോഴാണ് ഈ അത്താഴം കഴിക്കേണ്ടത്? രാത്രിയുടെ പകുതി കഴിയുമ്പോൾ അത്താഴത്തിന്റെ സമയം ആരംഭിക്കുമെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അത്താഴത്തിന്റെ സമയത്ത് പിന്തിപ്പിച്ചിരുന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ സ്വഹാബാക്കൾ ആ വിഷയത്തെ പറ്റി ഗൗരവമായിട്ട് പറയുന്നു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 50 ആയത്ത് ഓതാൻ സമയമുള്ളതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ അത്താഴം കഴിച്ചിരുന്നു. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് വിളിക്കാൻ ഒരു 50 ആയത്ത് ഓതുന്ന സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്ത് കൃത്യം നമ്മൾ എഴുന്നേറ്റ് ഒരു 3-3.5 സമയം എഴുന്നേറ്റ് നമ്മൾ അൽഹംദുലില്ലാ വളരെ റാഹത്തായി ബിസ്മി ചൊല്ലി അദബുകളെല്ലാം പാലിച്ച് നല്ല വൃത്തിയായി അത്താഴം കഴിക്കുന്നു എന്ന നിയത്തിൽ തന്നെ ആ ഇടയത്താഴം കഴിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. രണ്ടാമത്തെ സുന്നത്ത് വളരെ രസകരവും എന്നാൽ പ്രതിഫലം അധികമുള്ള ഒരു സുന്നത്താണ്. രണ്ടാമത്തെ സുന്നത്ത് മഹാനായ ഗസ്സാലിയും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്വഉൽ മുഈൻ രേഖപ്പെടുത്തുന്നു,
തഅജീലുൽ ഫിത്രി അതാണ്. നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ നീ ധൃതി കാണിക്കുക. നോമ്പുകാരനല്ലേ, കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം, അങ്ങനെയല്ല. നോമ്പ് മുറിക്കുന്ന വിഷയത്തിൽ മഗ്‌രിബായി മഗ്‌രിബ് ബാങ്ക് കേട്ടാൽ അപ്പോൾ ഉടനടി നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ നീ ധൃതി കാണിക്കുക. എന്തുകൊണ്ടാണ് നോമ്പ് മുറിക്കേണ്ടത്? മഹാന്മാരെ പഠിപ്പിക്കുന്നു, അഫ്ളലായ ഭക്ഷണം കാരക്ക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരക്ക കഴിക്കുമ്പോൾ തന്നെ അതിൽ ഒറ്റയൊറ്റ അവൻ ശ്രദ്ധിക്കുക. ഒന്നുകിൽ ഒരു കാരക്ക, അതൊരു സുന്നത്താണ്, അല്ലെങ്കിൽ മൂന്ന് കാരക്ക. ഇപ്പൊ അതിൽ കൂടുതൽ കഴിക്കാൻ നമുക്ക് ഒരു സാഹചര്യവും സമയവും അല്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ ഒരു കാരക്ക അല്ലെങ്കിൽ മൂന്ന് കാരക്ക ഒറ്റയായിട്ട് നീ അത് കണക്കാക്കിയാൽ അതിന് വലിയ ഫലമുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ ധൃതി കാണിക്കലാണ്. ഈത്തപ്പഴം നിനക്ക് കിട്ടിയില്ലേ, നീ വെള്ളം കൊണ്ടുവരിക. വെള്ളത്തിലേറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസം വെള്ളമാണെന്ന് മഹാന്മാർ പറയുന്നു. ഇതൊക്കെ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതും ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ദുആയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അള്ളാഹു നമുക്ക് ജവാബ് തരും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള കാര്യമാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ. രണ്ട് സൈസ് ദുആയാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ ദുആ വ്യത്യാസമുണ്ട്. കാരക്ക കൊണ്ടോ ഖരവസ്തു കൊണ്ടോ നോമ്പ് തുറക്കുമ്പോൾ നാം ചെയ്യേണ്ട മർമ്മപ്രധാനപരമായ ദുആ. സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ നോമ്പ് തുറക്കുന്ന സമയത്ത് വിഭവ സമൃദ്ധമായ ആഹാരം ഉണ്ടാകും. ചിലപ്പോൾ സമൂസ ഉണ്ടാവാം, കട്ട്ലേറ്റ് ഉണ്ടാവാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കട്ട്ലേറ്റ് ആയിരിക്കും. ആദ്യം നമ്മൾ കട്ട്ലേറ്റ് എടുക്കും, എടുക്കരുത്. എടുക്കേണ്ടത് ആദ്യം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാരക്കയോ ഈത്തപ്പഴമോ എടുത്ത് നോമ്പ് തുറക്കുക. അതാണ് പ്രഥമമായ സുന്നത്തും. ആ സമയത്ത് നീ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ലക്ക സുംതു അലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക്ക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു തമ്പുരാനെ. അല്ലാഹുമ്മ ലക്ക സുംതു അലാ റിസ്ഖിക അഫ്തർതു, നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തു അല്ലാഹുവേ എന്ന് ദുആ ചെയ്ത്, ചെറിയൊരു ദുആ മലയാളത്തിൽ, നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ ദുആ ചെയ്താൽ അത് ഇജാബത്തുള്ള ദുആയാണെന്ന് മഹാന്മാർ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി വെള്ളം കൊണ്ട് നോമ്പ് തുറന്നാലോ? കാരക്കയില്ല, വെള്ളമാണുള്ളത്. എന്നാൽ ദുആക്ക് വേറെ വ്യത്യാസമുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഒരു ദുആ അവിടെ നമുക്ക് പറയേണ്ടതുണ്ട്. ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചോളണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. ആ ദുആ ഇങ്ങനെയാണ്: ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ ദുആ എന്റെ ശ്രോതാക്കളായ പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങൾക്ക് അറിയാമെങ്കിലും ആ സമയത്ത് വിശപ്പും ദാഹവും സഹിച്ച് നോമ്പ് തുറയുടെ വിഭവസമൃദ്ധമായ ആഹാരങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷേ നാം അത് മറന്നുപോകും. ഒരു കാരണവശാലം മറന്നുപോകരുത്. വളരെ പ്രതിഫലമുള്ള, പുണ്യമുള്ള നോമ്പു തുറയുടെ ഏറ്റവും കാതലായ ഭാഗമാണ് ഈ ദുആകൾ. എന്നൊരു അർത്ഥമാണ് ആ ദുആക്ക്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ അർത്ഥം കേട്ടു പഠിക്കണം. ആ അർത്ഥം ഇങ്ങനെയാണ്: ദഹബല്ലമഉ, എന്റെ ദാഹം പോയി. വബുത്തല്ലത്തിൽ ഉറൂഖു, എന്റെ ഞരമ്പുകൾ, നാഡി ഞരമ്പുകൾ നനഞ്ഞു ഒരാശ്വാസമായി. ദഹബല്ലമഉ വബുത്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. പടച്ചും തീരുമാനിച്ച എന്റെ കൂലിയുടെ കാര്യം ഏതായാലും സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ള ദുആ നീ ചെയ്യണമെന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക. ഇത് നോമ്പിന്റെ സുന്നത്താകുമ്പോഴും ഓരോ സുന്നത്തിന്റെ കീഴിൽ വരുന്ന മറു സുന്നത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഗൗരവത്തോടെ എന്റെ പ്രിയമുള്ളവരെ കേട്ടു പഠിക്കണം നിങ്ങൾ ഇൻഷാ അല്ലാഹ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുളി എന്നുള്ളത്. കുളിക്കൽ അല്ലെങ്കിൽ തന്നെ സുന്നത്താണ്. എന്നാൽ ഒരു നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി കുളിക്കൽ കറാഹത്താണെന്നാണ് മഹാന്മാർ പറയുന്നത്. എപ്പോഴാണ് ഒരു നോമ്പുകാരൻ കുളിക്കേണ്ടത്? നോമ്പുകാരൻ കുളിക്കേണ്ട സമയത്തെപ്പറ്റി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഫതൂൽ മുഈനിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: ഓമിനൽ ഇഗ്സാലിൽ മസ്നൂനത്തി വലിക്കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാൻ മാസത്തിന്റെ എല്ലാ രാത്രികളിലും കുളിക്കൽ പ്രത്യേക സുന്നത്തുണ്ട് എന്ന്. സഹോദരങ്ങളെ, നമ്മൾ സാധാരണ കുളി
അത് രാവിലെയാണ് എങ്കിൽ പോലും രാത്രി കാലങ്ങളിലുള്ള നോമ്പുകാരന്റെ റമദാൻ മാസത്തിൽ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ രാത്രി കാലങ്ങളിൽ കുളിക്കൽ വളരെയേറെ സുന്നത്തുള്ള ഒരു കാര്യമാണെന്ന് മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കുളിയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു പക്ഷേ രാത്രി നമ്മൾ ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിലോ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനമുണ്ടായോ അല്ലെങ്കിൽ മറ്റു വിധേയനയോ നമ്മുടെ കുളി നിർബന്ധമായാൽ, കുളി നിർബന്ധമാകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ കുളിക്കേണ്ടത് മഹാന്മാരെ പഠിപ്പിക്കുന്നു, വഗുസ്ലു ജനാബത്തി ഖബ്ല ഫജ്രിൻ, ഫജ്റിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് തന്നെ ജനാബത്തുകാരൻ റമദാൻ മാസത്തിൽ കുളിക്കൽ സുന്നത്താണെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ജനാബത്തുകാരനായതുകൊണ്ട് നോമ്പ് നോറ്റാൽ, അത്താഴം കഴിച്ച് നോമ്പ് നോറ്റാൽ നോമ്പ് ശരിയാകാതിരിക്കില്ല എന്നൊന്നുമില്ല, നോമ്പൊക്കെ സ്വഹീഹാകും, നോമ്പൊക്കെ. പക്ഷേ ഒരു നോമ്പുകാരൻ അവന്റെ മാനസിക ശുദ്ധിയോടുകൂടി അവന്റെ ശാരീരിക ശുദ്ധിയും വേണമല്ലോ. അത്താഴം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പൊ ഒരു നോമ്പുകാരൻ അത്താഴം കഴിച്ചാലും അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ജനാബത്തുകാരായിരിക്കൽ ഭൂഷണമല്ല, ജനാബത്തുകാരനായിരിക്കെ ഭക്ഷണം കഴിക്കൽ കറാഹത്തെന്നും മറ്റൊരു മസലയുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. ജനാബത്തുകാരൻ ഒരു കാരണവശാലും ജനാബത്തുകാരനായ നിലയിൽ സുബഹിയിൽ പ്രവേശിക്കരുത്. അവൻ സുബഹിക്ക് മുമ്പ് അത്താഴത്തിന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ജനാബത്തിന്റെ കുളി വൃത്തിയായിട്ട് കുളിച്ചിരിക്കണം. ഇത് വലിയ സുന്നത്താണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നാം പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞു എന്നുള്ളതിൽ മാത്രമല്ല, ഇതൊക്കെ നാം ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ നോമ്പാവുന്നത്. ഇനി വേറെയും സുന്നത്തുകളുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഒരു നോമ്പുകാരന്റെ സുന്നത്തുകളിൽപ്പെട്ട ഏറ്റവും ടോപ്പ്, ഏറ്റവും ഉന്നതമായ ഒരു സുന്നത്താണ് ഇക്സാറു സദഖ. സദഖ ധാരാളം ചെയ്യുക, പ്രത്യേകിച്ച് അവസാന പത്തിൽ ഒന്നുമില്ലാതിരുന്ന അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്തിൽ കാറ്റ് പോലെ എന്നാണ് പറന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സദഖ ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, പാവങ്ങളായ, സാധുക്കളായ, നിരാലംബരായ, നിരാശ്രയരായ, വിധവകളായ, യത്തീമുകളായ ഒരുപാട് പാവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കയ്യിൽ സാമ്പത്തികം കുറവായിരിക്കാം, പക്ഷെ നമുക്ക് ഉതകുന്ന ഒരു സാമ്പത്തിക ശേഷി നമ്മുടെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പാവങ്ങളുടെ, അവരെ വീട്ടിൽ വിളിച്ച് അവർക്ക് കൊടുക്കാതെ അവരുടെ വീട്ടിൽ ചെന്ന് കണ്ട് അവർക്കൊരു ഹദിയ ഈ റമദാൻ മാസത്തിൽ കൊടുക്കണം. അതൊരു വലിയ പുണ്യമാണ്. അസ്വദഖത്തു റദ്ദുൽ ബലാ, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സർവ ബലാവുകളെയും സർവ വിഷമങ്ങളെയും സർവ എല്ലാ വിപത്തുകളെയും തട്ടിക്കളയുന്ന ഒരു മഹാ അമലാണ് സദഖ. സദഖ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ടോ, നമ്മൾ ഈ പറയുന്ന കേവലം 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. ഇൻഷാല്ലാ സദഖയുടെ വിശാലമായ ഒരു ക്ലാസ് ഇനി നമുക്ക് എടുക്കാം, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ സദഖയുടെ വിഷയത്തിൽ ജാഗരൂകരാകണം നമ്മൾ. ഒരു കാരണവശാലും പിശുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവരുത്. എന്റെ സമ്പത്ത് കുറഞ്ഞു പോകുമോ, എന്റെ കയ്യിലുള്ള വസ്തു കുറഞ്ഞു പോകുമോ എന്ന് ഒരു കാരണവശാലും പേടിക്കരുത്. നീ സദഖ ചെയ്താൽ പടച്ചവനാണ് നിനക്ക് സമ്പത്ത് തരുന്നത്, അള്ളാഹു ഇരട്ടിപ്പിക്കും, ഒരു സംശയവുമില്ല. നീ സദഖ ധാരാളം കൊടുക്കുക. ഒരുപാട് പാവപ്പെട്ട ആലിമ്യങ്ങൾ ജോലിയില്ലാതെ, മദ്രസയിലും പള്ളിയിലും ജോലിയില്ലാതെ കഴിയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. വീടുകളിൽ നമ്മളെല്ലാം സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നന്ന് അന്നത്തിന് പോലും വകയില്ലാത്ത പാവങ്ങളുണ്ട്. അന്നന്ന് മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്ത സാധുക്കളുണ്ട് നമ്മുടെ നാടുകളിൽ. ഏറ്റവും ആദ്യമായിട്ട് സദഖയിൽ പരിഗണിക്കേണ്ടത് നമ്മളെ ഫാമിലിയിൽ ഉള്ള, നമ്മളെ കുടുംബത്തിൽ ഉള്ള പാവങ്ങളെയാണ്. അന്റാർട്ടിക്കയിലും ആഫ്രിക്കയിലും പോകണ്ട സദഖ കൊടുക്കാൻ, അവിടുത്തെ പാവങ്ങളെയല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഫാമിലിയിലുള്ള പാവപ്പെട്ട ആളുകളുണ്ട്, അവരെ ആദ്യം പരിഗണിക്കണം. നമ്മൾ വിചാരിക്കും അവരെ കാര്യങ്ങളൊക്കെ നടന്നോളും, അവർക്ക് വീടുണ്ടല്ലോ, അവരകത്ത് കിടക്കുന്നുണ്ടല്ലോ, അവരെന്താണ് അവരെ അവസ്ഥയെന്ന് മനസ്സിലാക്കി ആദ്യം ഫാമിലിയിൽ ഉള്ള നമ്മുടെ കുടുംബക്കാർക്ക് വേണം ആദ്യം സദഖ കൊടുക്കാൻ. പിന്നെ നമ്മളെ അടുത്തുള്ള കൂട്ടുകാർക്ക്, നമ്മളെ മഹല്ലിലുള്ളവർക്ക്, പിന്നെ നമ്മുടെ അയൽക്കാർക്ക്, അങ്ങനെ നമ്മൾ വേർതിരിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നാടുകളിൽ ചികഞ്ഞന്വേഷിച്ച് പാവങ്ങളെ കണ്ടെത്തി നമ്മൾ കൊടുക്കുമ്പോഴാണ് സദഖയുടെ മൂല്യം, അതിന്റെ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാല്ലാ അതിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മുഅ്മിനീങ്ങൾ വളരെ ശ്രദ്ധബദ്ധരാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു സുന്നത്താണ് ഒരു നോമ്പുകാരന് ഇഖ്സാറു തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക. ഇതിന്റെ ചെറിയൊരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും സുന്നത്തുകൾ പറയുന്നിടത്ത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി എഴുതുന്ന കാര്യമാണ് പരിശുദ്ധമായ ഖുർആന്റെ പാരായണം. ഒരു ഹത്തമെങ്കിലും തീർക്കണം. ഞാൻ ചുരുങ്ങിയത് പറയുന്നത് ഒരു മൂന്ന് ഹത്തമെങ്കിലും നമുക്ക് തീർക്കാം ഓരോ പത്തിലും. മഹാനായ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ 60 ഹത്തം തീർത്തിരുന്നു ഒരു റമളാനിൽ. രാവിലെ ഒരു ജുസു, രാത്രി ഒരു ജുസു, അങ്ങനെ 30 ദിവസം കൊണ്ട് ഒരു 60 ഹത്തം അങ്ങനെ 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 തീർത്തിരുന്നു മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കണം നമ്മൾ 60 ഹത്തം തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. രാവിലെ ഒരു ഹത്തം, രാത്രി ഒരു ഹത്തം, അങ്ങനെ അവർ തീർത്തിരുന്നെങ്കിൽ മഹാനായ ഇമാമുന ദാറുൽ ഹിജ്റ മദീനയിൽ ദർസെടുത്തു കൊണ്ടിരുന്ന ഇമാമുന മാലിക് റഹിമഹുല്ലാ എപ്പോഴും ഇൽമിന്റെ വഴികളിലായിരുന്നു മാത്രം അവരുടെ ജീവിതം. മുത്ത എന്ന കിതാബിൽ കേവലം 19 വയസ്സിൽ എഴുതി കഴിഞ്ഞയാളാണ് മാലിക് ഇമാം. ആ മഹാനവറുകൾ റമളാൻ മാസമായാൽ തന്റെ എല്ലാ ഗ്രന്ഥങ്ങളും അടച്ചു മാറ്റി വെക്കും. എന്നിട്ട് പറയും, ഹാദാ ഷഹ്റു റമളാൻ, ഇത് റമളാൻ മാസമാണ്, ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്, അതുകൊണ്ട് മറ്റു ഗ്രന്ഥങ്ങളല്ല എടുക്കേണ്ടത്, ഖുർആനാണ് എടുക്കേണ്ടത്. ഇങ്ങനെ നിരവധി അനവധി ആലിമീങ്ങളും ഇമാമീങ്ങളും മഹത്തുക്കളും തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി, തങ്ങളുടെ എല്ലാ ബിസിനസ്സുകളും ഒഴിവാക്കി, തങ്ങളുടെ എല്ലാ ഇൽമിന്റെ വഴികളും ഒഴിവാക്കി അവർ ഖുർആനിലേക്ക് മടങ്ങി. അവർ എല്ലാം ഒഴിവാക്കിയിട്ട് ഖുർആനിൽ മുഴുകി. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവരെടുക്കുന്നത് ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം, പിന്നെ സദഖ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ മുഴുകുമായിരുന്നു. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. എപ്പോഴാണ് ഖുർആൻ ഓതാൻ ശ്രേഷ്ഠമായ സമയം? നമ്മളെപ്പോഴാണ് ഓതുന്നത്? ഉറക്കം അങ്ങ് മാറിയാ പോകും, അല്ലെങ്കിൽ ഉറങ്ങും. ഉറക്കം വരാൻ വേണ്ടി ഖുർആൻ ഓതും, അങ്ങനെയല്ല. ഖുർആൻ ഓതാൻ ശ്രേഷ്ഠമായ സമയം, അഫ്ളലുൽ ഔഖാത്തി ലിൽ ഖിറാഅത്തി മിനൻ നഹാരി ബഅദ സുബ്ഹി, സുബ്ഹിക്ക് ശേഷമുള്ള പ്രഭാത സമയത്താണ് ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. നമ്മളെല്ലാവരും സുഖനിദ്രയിലുമാകുന്ന സമയം ആ സമയമാണ്. ആ സമയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്വയിൽ മുയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ഒരു സുന്നത്തും കൂടിയുണ്ട്. ഇതിന്റെ വിശകലനം ഇൻഷാ അള്ളാഹ് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാമെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ് ആണുങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കൽ, പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ. ഇൻഷാല്ലാ സമയമാകുമ്പോൾ നമുക്കൊന്ന് ഗൗരവമായിട്ട് വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതിന്റെ കൂലിയും അതിന്റെ മഹത്വം. ഇഅ്തികാഫ് നിയത്ത് പള്ളിയിൽ എപ്പോ കയറിയാലും നമ്മൾ നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഈ പള്ളിയിൽ അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഇഅ്തികാഫിന്റെ നിയത്ത് വെക്കുന്നു എന്നുള്ള നിയത്തിൽ പള്ളിയിൽ പ്രവേശിക്കുക, വലിയ കൂലിയാണ്. ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു ഈ സുന്നത്തുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു നോമ്പുകാരനായി അള്ളാഹു നമ്മളെ പരിഗണിക്കുമാറാകട്ടെ. വെറുതെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി ഏതെങ്കിലും മൂലയിൽ കിടന്നുറങ്ങുന്നത് കൊണ്ട് മാത്രമായില്ല ഒരു നോമ്പുകാരന്റെ ദൗത്യം, ഇതൊക്കെ ഒരു നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ദൗത്യമാണ്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ അസൗമുലി, നോമ്പെനിക്കാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതിന്റെ പ്രതിഫലം അള്ളാഹു നിർണയിച്ചിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പുകാരന്റെ ഉറക്കം പോലും ഇബാദത്താണ്. ഇത് ഏറ്റെടുത്തുകൊണ്ട് ചില മഹാവ്യക്തിത്വങ്ങൾ പള്ളിയുടെ മൂലയിൽ വന്നാൽ ഉറങ്ങൽ ഇബാദത്താണ്, അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് സുബഹ് മുതൽ ലുഹർ വരെയും, ലുഹർ മുതൽ പിന്നെ അസർ വരെയും, പിന്നെ അസർ നേശം ചായ കുടിക്കാൻ വേണ്ടി കടയിൽ പോയിരുന്ന് സാധനം മേടിച്ച് നോമ്പ് ഉറക്കാൻ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രവണത, അത് ശരിയല്ല. ക്ഷീണം വരുമ്പോൾ, ഓതി ഓതി നമുക്ക് ക്ഷീണം വരുമ്പോൾ ഒന്ന് കിടന്നുറങ്ങുന്നതിനാണ് കൂലി. നിസ്കരിച്ച് കാലം കയ്യും ഒന്ന് ക്ഷീണിക്കുമ്പോൾ ഒന്ന് കിടന്നുറങ്ങുന്നതിനാണ് കൂലി. അങ്ങനെയുള്ള ഉറക്കത്തിനാണ് കൂലി. കേവലം ഉറക്കം മാത്രമാക്കി മാറ്റരുത്. നമ്മുടെ ഈ റമളാനുകൾ അപകടമാണ്, അവസരങ്ങൾ ലഭ്യമാകാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അള്ളാഹു ഈ പരിശുദ്ധമായ റമളാൻ അനുകൂല സാക്ഷി നിൽക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ എല്ലാവരും ഈ സാധുവായ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സഹപ്രവർത്തകർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.